ഹായ്, എല്ലാവർക്കും പണിക്കേഴ്സ് ബ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഹായ് എല്ലാവർക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യമായിട്ട് വീഡിയോയിൽ കാണിച്ചത് മാതിരി പുറത്തിരുന്ന് അഖിലും നാദറയും വിഷ്ണുവും കൂടി സാഗറ പുറത്തു പോകാനുള്ള ചാൻസിനെ കുറിച്ചും സാഗറിൻ്റെ ഇമേജിനെ പറ്റിയൊക്കെയുള്ള വലിയ ചർച്ചയിലാണ്. അതേസമയം തന്നെ ബെഡ്റൂമിൽ ഉള്ളിലിരുന്ന് സെറീനയും ജുനൈസും കൂടി നാളത്തെ നോമിനേഷനെ കുറിച്ചുള്ള ചർച്ചയിലാണ്. ജുനൈസ് സെറീനയുടെ കയ്യിൽ നിന്നും ആരൊക്കെ നോമിനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നും തൻ്റെ ഐഡിയ സെറീനയുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനുമുള്ള ശ്രമത്തിലാണ് ജുനൈസിൻ്റെ പരിപാടി. അപ്പോൾ ആ ചർച്ചയുടെ കുറച്ച് ഭാഗം ഒന്ന് നമുക്ക് കേട്ടു നോക്കാം, എന്നിട്ട് ബാക്കി പറയാം. നീയുണ്ട്, ശിവചേട്ടനുണ്ട്, നാദറ 101%, ഞാൻ നാദറ നോമിനേറ്റ് ചെയ്യും. പിന്നെ മാരാറ്, പക്ഷെ എല്ലാരും നോമിനേറ്റ് അറിയില്ല. മാരാറ് സേഫ് ആയാല് സേഫ്. 100% നാല് പേരല്ലേ ഇപ്പോ ടോട്ടല്? രണ്ടുപേരും ടോപ്പ് ആവില്ല, എന്തായാലും വരും. ആ രണ്ടുപേരും അങ്ങനെയുള്ളത് എന്തായാലും വരില്ല. ശോഭ ചേച്ചി എന്തായാലും ഉണ്ടോ? ഓൾറെഡി സജുവും സെറീനയും ഡയറക്റ്റ് നോമിനേഷനിലുണ്ട്. പിന്നീട് ബാക്കിയുള്ളവർ ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ജുനൈസ് പറയുന്നുണ്ട്, ഒന്ന് ഞാൻ തന്നെയാണെന്നും പിന്നെ അനു വരാൻ ചാൻസ് ഉണ്ടെന്നും പിന്നെ അവർ ചർച്ച ചെയ്യുന്നത്, അതായത് ജുനൈസിൻ്റെ ഐഡിയ അഖിൽമാരാരെ ഉറപ്പായിട്ടും നോമിനേഷനിൽ കൊണ്ടുവരണമെന്നതാണ്. കാരണം അഖിൽമാരാർ വന്നെങ്കിൽ മാത്രമേ സിജുവിന് വോട്ട് കുറയുള്ളൂ, ഇല്ലെങ്കിൽ സജു രക്ഷപ്പെടും. അതായത് ഇന്ന് അഖിൽമാരാർ ഓപ്പണായിട്ട് ലാലേട്ടനെ മുന്നിൽ വെച്ച് അത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പിസോഡിൽ. കാരണം താൻ നോമിനേഷന് വന്നില്ലെങ്കിൽ തന്നെ ഇഷ്ടപ്പെടുന്നവർ കുറച്ചെങ്കിലും തൻ്റെ ഫ്രണ്ടിന് വേണ്ടി വോട്ട് ചെയ്യും. അതുകൊണ്ട് ആ ഐഡിയ വെച്ച് ജുനൈസ് പറയുന്നത് അഖിൽമാരാരും നോമിനേഷന് വരണം, വന്നാൽ മാത്രമേ സൈജുവിന് വോട്ട് കുറയത്തുള്ളൂ. അതുകൊണ്ട് അഖിൽമാരാരും വരുമെന്ന് പറയുന്നു. എന്നാൽ അതേസമയം പറയുന്നുണ്ട് ചിലരൊക്കെ അഖിൽമാരാർക്കെതിരെ വോട്ട് ചെയ്യത്തുള്ളൂ, അഖിൽമാരാർക്ക് വോട്ട് ചെയ്യില്ല. അപ്പോൾ പിന്നെ സെറീനയുടെ അടുത്ത ടെൻഷൻ ആര് ലേഡീസ് ടോപ്പ് ഫൈവിൽ വരും എന്നതിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് പറയുന്ന സെറീന അപ്പോൾ പറയുന്നത് താനും സ്ട്രോങ് ആയിട്ടൊരു സപ്പോർട്ട് പുറത്തു വരാൻ ചാൻസ് ഭയങ്കര പോസിറ്റീവ് ആണ്. ചില കാര്യങ്ങളൊന്നും പറയില്ല, പല അവർക്ക് അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ചിലപ്പോ ഭയങ്കര വിവരക്കേടായിരിക്കും പറയുന്നുണ്ടാവും. അങ്ങനെ റിനീഷ ടോപ്പ് ഫൈവിൽ ഉണ്ടാവും എന്ന് പറയുന്നു, പക്ഷേ ജുനൈസ് അത് കേറി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, എന്തായാലും ശോഭ ചേച്ചി ടോപ്പ് ഫൈവിൽ ഉണ്ടാവുമെന്ന്. അതോടുകൂടി സെറീനയുടെ ഐഡിയ കുറച്ച് തെറ്റിയ മാതിരിയുണ്ട്. അപ്പം പിന്നെ രണ്ടുപേരെ കാണത്തുള്ളെന്ന് പറയുന്നു, ടോട്ടൽ ടോപ്പ് ഫൈവിനകത്ത് വരുന്ന ലേഡീസ് രണ്ടുപേരെ കാണത്തുള്ളെന്ന് പറയുന്നു. ഒന്ന് ശോഭ ചേച്ചി ആയപ്പോൾ ഞാൻ, പിന്നെ റനീഷയാണ്. അപ്പോൾ സെറീനയുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റനീഷ എങ്ങനെ നോമിനേറ്റ് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചാണ് സെറീന ചിന്തിക്കുന്നത്. ഏതായാലും ഇവരുടെ ചർച്ചകൾ വളരെ നീളത്തിൽ നടക്കുകയാണ്. അപ്പോൾ അനു ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ അനു ഔട്ടാകുമെന്ന് ജുനൈസ് പറയുന്നുണ്ട്. പിന്നെ നാദറയെ 100.1% ജുനൈസ് ഉറപ്പായിട്ടും നോമിനേഷനിൽ കൊണ്ടുവരുമെന്നാണ് ജുനൈസ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ ചർച്ച ഇങ്ങനെ നീളുന്നു. ഇന്നത്തെ നൈറ്റ് ഈ എപ്പിസോഡോടുകൂടി തീരുകയാണ്. നമുക്ക് പുതിയ വീഡിയോയിൽ നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും വണക്കം.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെയും എല്ലാവർക്കും ഗുഡ് ബൈ.